യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചിരിക്കുകയാണ്. 8 യൂട്യൂബ് ചാനലാണ് നിരോധിച്ചിരിക്കുന്നത്. 7 ഇന്ത്യൻ ചാനലുകളും ഒരു പാകിസ്ഥാനി ചാനലും. വെറുതെ അങ്ങ് നിരോധിച്ചോന്നല്ല, വെറുതെ ആർക്കൊന്നും നിരോധിക്കാൻ കഴിയില്ലല്ലോ. ഇന്ത്യയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ചെറിയ ചാനലുകളൊന്നല്ല, വലിയ വലിയ ചാനലുകളാണ് നിരോധിച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ആ വാർത്തയൊന്ന് വായിക്കാം. ഇന്ത്യയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചെന്ന് ആരോപിച്ച് 8 യൂട്യൂബ് ചാനലുകൾക്ക് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തി. ദേശീയ സുരക്ഷ, വിദേശ ബന്ധങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് ആരോപിച്ചാണ് നടപടി. ദേശീയ സുരക്ഷയും വിദേശ ബന്ധങ്ങളെ കുറിച്ചൊക്കെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക, അതായത് കറക്റ്റ് സോഴ്സ് ഇല്ലാതെ, ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ ഈ ഓരോ വാർത്തകൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ നിയമപരമായിട്ടുള്ള, നമ്മൾ ഈ നമ്മുടെ സജി ചെറിയാൻ്റെ മന്ത്രിസ്ഥാനം പോകാൻ കാരണം എന്താണ്? നിയമത്തെ അല്ലേ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ കളിയാക്കി സംസാരിച്ചതിനാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടത്. അതുപോലത്തെ ചില കാര്യങ്ങളുണ്ട്, വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളീ വായിക്കുന്ന കോതക്കെ പാട്ടെന്നും പറഞ്ഞിട്ട് ഇതുപോലത്തെ ക്യാമറയും അല്ലെങ്കിൽ മൊബൈലൊക്കെ ഓണാക്കി വെച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ മാത്രമല്ല അകത്തും ചിലപ്പോൾ കിടക്കേണ്ടി വരും. അപ്പോൾ ദേശീയ സുരക്ഷയും വിദേശ ബന്ധങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചില തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ ചാനലുകൾ പോയത്. ചെറിയ ചാനലുകളല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 114 കോടി കാഴ്ചക്കാരും 85 ലക്ഷം സബ്സ്ക്രൈബേഴ്സുമാരുമുള്ള ചാനലുകളാണ് നിരോധിച്ചിരിക്കുന്നതെന്ന് വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. ലോകതന്ത്ര TV 12.9 ലക്ഷം സബ്സ്ക്രൈബർമാരുണ്ടായിരുന്നു. UNV TV 10,20,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. AM RASVI 95,900 സബ്സ്ക്രൈബർമാർ. ഗൗരവശാലി പവൻ മിത്രാഞ്ചൽ 7 ലക്ഷം. സർക്കാരി അപ്ഡേറ്റ് 80,900 സബ്സ്ക്രൈബേഴ്സ്. സർക്കാരി അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടെ തെറ്റായ വാർത്ത കൊടുക്കുന്നത്. ചാനലിൻ്റെ പേരാണ് സർക്കാരി അപ്ഡേറ്റ്, എന്നിട്ട് അടിച്ച് വിടുകയാണ് ഇങ്ങോട്ട്. സബ് കുച്ച് ദേക്കോ 19,40,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. സബ് കുച്ച് പോയി, എല്ലാം പോയി, ചാനലേ പോയി. ഇവയൊക്കെയാണ് ഇന്ത്യയുടെ ചാനലുകൾ നിരോധിക്കപ്പെട്ടത്. ന്യൂസ് കി ദുനിയ 97,000 സബ്സ്ക്രൈബേഴ്സുള്ള പാകിസ്ഥാൻ ചാനലും ഇന്ത്യയിൽ നിരോധിച്ചു. ന്യൂസ് കി ദുനിയ എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിൽ പേരിടുകയാണ്, വായി തോന്നിയ വാർത്തയാണെന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇടുകയാണ്. നമ്മുടെ മലയാളത്തിലും ഇതുപോലത്തെ കുറേ ചാനലുകളുണ്ട്. ഒരു വിവരവും വ്യക്തമായിട്ട് അറിയൂല. വേറെ ഏതെങ്കിലും ചാനലിൽ കാണുന്ന വീഡിയോ എടുത്തിട്ട് അതൊന്ന് നോക്കുന്നു, പറയുന്നു. അതിൻ്റെ സോഴ്സ് അറിയൂല, അതിൻ്റെ ജെന്യൂനിറ്റി അറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ ചില ചാനലുകൾ ശബ്ദരേഖ വിടുക, തെളിവുകൾ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഓഡിയോ ക്ലിപ്പൊക്കെ ഇട്ടിട്ട് അവരുടേതായ രീതിയിൽ അങ്ങോട്ട് തകർക്കുകയാണ്, ഊഹക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ പരിണിതി ഫലം പല ആളുകളും ഈ സൈബർ അറ്റാക്ക് എന്ന രീതിയിൽ പലരും അനുഭവിക്കുന്നുണ്ട്. ആ സൈബർ അറ്റാക്ക് എല്ലാം കഴിഞ്ഞ് ഇവർ നശിച്ച് നാറാണത്തുകളായി കഴിയുമ്പോൾ പിന്നീട് തെളിയും, അയ്യോ അവർ കുറ്റക്കാരല്ല, അവർ തെറ്റുകാരല്ല, അപ്പോൾ പിന്നെ ഇവർക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഇവരൊന്നും ചെയ്യാനൊന്നുമില്ല. ഏത് ഈ വാർത്ത കൊടുത്ത ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഓൺലൈനിൽ മാത്രമല്ല കേട്ടോ, സാറ്റലൈറ്റ് ന്യൂസ് ചാനലുകളിലും ഇത് സംഭവിക്കുന്നുണ്ട് അല്ലേ. എത്രയോ ആളുകൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമാ നടന്മാരും വലിയ രാഷ്ട്രീയക്കാരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കൊടുക്കും. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടേ ഉണ്ടാവുള്ളൂ, ബട്ട് ഇവർ പറയും മരിച്ചു. അങ്ങനത്തെ ആളുകളെയും ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ നിരോധിക്കണം, അല്ലെങ്കിൽ നല്ല പിഴ ഈടാക്കണം അല്ലേ. ഇപ്പോൾ എന്തായാലും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. വായിക്കി തോന്നുന്നത് കൊതക്കെ പാട്ട് എന്ന രീതിയിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ചാനലും പോവും. നിങ്ങൾ ആലോചിച്ച് നോക്കും, 10,20,000 സബ്സ്ക്രൈബേഴ്സും വ്യൂസും. നമ്മൾ പിന്നെ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായി ജീവിക്കുന്നില്ലേ, വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസം ഇതെല്ലാം സബ് കുച്ച് പോയാൽ സബ് കുച്ച് ദേക്കോൻ്റെ അവസ്ഥയാവും. സോ ശ്രദ്ധിച്ച് വീഡിയോ ചെയ്യുക.